വെൽക്കം ബാക്ക് ടു കരുവൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം ഡിഗ്രി അഡ്മിഷനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ്, അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും കൃത്യമായി കാണുവാൻ വേണ്ടി ഉണർത്തുകയാണ്. എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യുക. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് പോകാം. രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തേക്കുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതേപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഇപ്പോൾ കോളേജിൽ പോയിട്ട് അതായത് 15/10/2020 നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ ജനറൽ വിഭാഗത്തിനും അതേപോലെ തന്നെ SC/ST വിഭാഗത്തിൻ്റെയും നേരത്തെ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഫീസ് നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ ആദ്യമായിട്ട് അടയ്ക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ആരെങ്കിലും മാൻഡേറ്ററി ഫീ അടക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള CU.online.ac.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിൻ മുഖേന നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കേപ്പേഡും അതേപോലെ തന്നെ സെക്യൂരിറ്റി കോഡും മുഖേന നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ലോഗിൻ ഐഡിയിൽ നിങ്ങൾ കയറിയതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടക്കുവാനുള്ള ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അലോട്ട്മെൻറ്റ് നിങ്ങൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഈ പറയുന്ന മാൻഡേറ്ററി ഫീ അടക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മാൻഡേറ്ററി ഫീ നിങ്ങൾ ഇപ്പോൾ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ പേ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ആമുഖമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടാമത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സെക്കൻഡ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റോ നിങ്ങൾ മറ്റു മാൻഡേറ്ററി ഫീ ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികൾ ഒരു തവണ മാത്രമാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റും വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ കാത്തിരുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ സംതൃപ്തരല്ല എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റും വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരെ മറിച്ച് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച അലോട്ട്മെൻറ്റ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുകളിൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, നിലവിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി മാൻഡേറ്ററി ഫീ ഇപ്പോൾ തന്നെ അടക്കുവാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിലവിൽ നിങ്ങൾ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ മുകളിൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹയർ ഓപ്ഷൻ ഒക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ക്യാൻസൽ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ മാൻഡേറ്ററി ഫീ അടച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിക്കുക, അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയവും നിങ്ങൾ കോളേജിൽ നിങ്ങൾ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ രേഖകളും ഇൻഫർമേഷനും നിങ്ങൾക്ക് അവിടെ നൽകുന്നതായിരിക്കും.
എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻസുകളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി കാണുക. അപ്പോൾ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ എല്ലാ രേഖകളും സഹിതം വിദ്യാർത്ഥികൾ കോളേജിൽ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞ, അതായത് നിങ്ങൾക്ക് അനുവദിച്ച സമയത്ത് നിങ്ങൾ ഹാജരാവുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ബന്ധപ്പെട്ട ഫീ കൂടി നിങ്ങൾ കരുതുകയും ചെയ്യേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. കാരണം വല്ല മാറ്റങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷന് പോകുന്ന വിദ്യാർത്ഥികൾ കോളേജിലെ നോഡൽ ഓഫീസസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന കോളേജിലെ മറ്റു ഓഫീസിലോ വിളിച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോവുക. അതോടൊപ്പം തന്നെ അഡ്മിഷൻ പോകുന്ന സമയത്ത് COVID-19 എല്ലാവിധ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പോവുക. വിദ്യാർത്ഥിയും അതോടൊപ്പം തന്നെ രക്ഷിതാവും, അതായത് രണ്ട് പേർ മാത്രമാണ് അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാകുവാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നിലവിൽ ഈ പറയുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കാർഡ് എന്നുള്ള ഈ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതായത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങൾ ഹയർ ഓപ്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലും ഫോർത്ത് അലോട്ട്മെൻറ്റിലും പോകുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന അലോട്ട്മെൻറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിലും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയവും അതേപോലെ തന്നെ ഡേറ്റും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ കോളേജിൽ ഹാജരാവുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്, കോളേജിൽ നേരിട്ട് ഹാജരാവേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലർക്കും പ്രയാസമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുവാൻ സാധിക്കും? അപ്പോൾ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, കോളേജിൽ നേരിട്ട് ഹാജരാകുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അത് പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളായാലും അതേപോലെ തന്നെ ഈ പറയുന്ന ടെമ്പറായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. നേരത്തെ നിങ്ങൾ കോളേജിൽ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റുഡൻ്റ് ലോഗിൻ വഴി നിങ്ങൾ കാപ് ഐഡിയും സെക്യൂരിറ്റി കോഡും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും താഴെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ദിവസം, അതായത് 8/10/2020 മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട രേഖകളായിട്ടുള്ള SSLC അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് തുടങ്ങിയ എല്ലാവിധ രേഖകളും നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ലോഗിൻ ഐഡിയിൽ പോയി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം തന്നെ കോളേജിൻ്റെ ഫീ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് അവരുടെ അക്കൗണ്ട് ഏതാണോ അവർ പറയുന്ന ആ അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നിങ്ങൾ പൈസ നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മറ്റു യാതൊരു ഫീസും അടയ്ക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ മാൻഡേറ്ററി ഫീ മാത്രം അടച്ചാൽ മതി. നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിലെ നോഡൽ ഓഫീസറിനെ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിയിക്കണം. കാരണം അവർ വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ടെമ്പററിയും അതേപോലെ തന്നെ നിങ്ങളുടെ പെർമനൻറ്റും നിങ്ങളുടെ വാലിഡ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോഡൽ ഓഫീസറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രധാനപ്പെട്ട സൗകര്യം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. പല വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, അപ്പോൾ ആ കോളേജിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പെർമനൻ്റായിട്ട് എടുക്കാൻ താല്പര്യമില്ല, അപ്പോൾ ടെമ്പററി ആയിട്ട് എടുത്തുകൊണ്ട് അടുത്ത കോളേജിലോട്ട് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടി സി നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ നേരിട്ട് തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ 15/10/2020 വൈകിട്ട് 5 മണിക്കുള്ളിൽ നിങ്ങൾ കോളേജിൽ നിർബന്ധമായിട്ട് ഹാജരാക്കുക. അപ്പോൾ നിങ്ങൾക്ക് TC അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക്, അതായത് പെർമനൻ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ ഡയറക്റ്റായിട്ട് പോയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, നിങ്ങളെല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. പക്ഷേ നിങ്ങളുടെ TC നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും TC നിർബന്ധമായിട്ട് നിങ്ങൾ 15/10/2020 കോളേജിൽ നിങ്ങൾ എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വല്ല സംശയങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ചോദിക്കുവാൻ സാധിക്കുന്നതാണ്. കമൻറ്റ് ബോക്സിലും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും ഇപ്പോഴും തേർഡ് അലോട്ട്മെൻറ്റ്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ്
നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ശേഷം ഇപ്പോൾ പ്രഖ്യാപിച്ച സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ധാരാളം സീറ്റുകൾ വീണ്ടും ഒഴിവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, ഈ പറയുന്ന ലഭിച്ച കോഴ്സോ കോളേജോ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റും ഫോർത്ത് അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്, പലരും ചോദിച്ചതാണ് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകുമോ എന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷവും അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷവും വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നിലവിൽ സൈറ്റിൽ അത് ഓപ്പൺ ആയിട്ടില്ല, ഉടനെ തന്നെ സൈറ്റിൽ അത് ഓപ്പൺ ആക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് കോളേജ് ഈ പറയുന്ന റീ അറേഞ്ച് ഒക്കെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധയോടു കൂടെ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, മെൻഡേറ്ററി ഫീ അടക്കാത്തവർ നിർബന്ധമായിട്ട് മെൻഡേറ്ററി ഫീ അടക്കുക. അതോടൊപ്പം തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ നാല് കോളേജുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ രണ്ട് കോളേജ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ബാക്കിയുള്ള രണ്ട് കോളേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത കോളേജുകൾ പിന്നീട് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലോ ഫോർത്ത് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് തിരികെ അപേക്ഷ കൊടുക്കുവാനോ പിന്നീട് ജോയിൻ ചെയ്യുവാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന പക്ഷം അത് പിന്നീട് ഡിലീറ്റഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമായിട്ട് ഒരിക്കൽ കൂടി ചോദിക്കാമെന്ന് ഉണർത്തുകയാണ്. അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിട. ഇറ്റ്സ് മീ സവാദർ സിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.